ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീനസ് നൂഡിൽസിലേക്ക് സ്വാഗതം. നല്ല നട്ടുച്ചയ്ക്ക് ആലുവ മണപ്പുറത്ത് പോയാൽ എങ്ങനെയുണ്ടാവും? ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെയും ആലുവ മണപ്പുറത്തിൻ്റെയും കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ തീരത്താണ് പ്രസിദ്ധമായ ആലുവ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11 ഏക്കറോളം വരുന്ന മണൽപ്പുറത്താണ് ആലുവ ശിവദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സ്ഥാപിച്ചതും ശ്രീരാമൻ ആരാധിച്ചതുമായ സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 3 മാസത്തിലധികം പെരിയാർ നദിയിലെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ചരിത്ര പ്രസിദ്ധമാണ്. ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കേട്ടോ. അതിലൊരു കഥ ഇങ്ങനെയാണ്. പരമശിവന്റെ ഭൂതഗണങ്ങൾ എല്ലാ രാത്രിയിലും ശിവലിംഗത്തെ ആരാധിച്ചു പോന്നു. ഒരു ക്ഷേത്രം പണിതാൽ കൊള്ളാമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഒരു രാത്രി കൊണ്ട് ക്ഷേത്രം പൂർത്തിയാക്കണമെന്ന് ശിവൻ അവരോട് പറഞ്ഞു. ഭൂതഗണങ്ങൾ പണിയാരംഭിച്ചു. ക്ഷേത്രത്തിൻ്റെ അടിത്തറ പൂർത്തിയായപ്പോൾ മഹാവിഷ്ണു ഒരു കോഴിയുടെ രൂപത്തിൽ അവിടെ എത്തി കൂവുകയും പ്രഭാതം അടുത്തു എന്ന് ഭയന്ന് ഭൂതഗണങ്ങൾ പണി പൂർത്തിയാക്കാതെ മടങ്ങിയെന്നും വിശ്വസിക്കുന്നു. ആലുവ മണപ്പുറത്തെ ബലിതർപ്പണത്തിന് ഇത്ര പ്രാധാന്യം കൈവരിച്ചതിലുമുണ്ട് മറ്റൊരു കഥ. ദ്വാപരയുഗത്തിലെ പക്ഷിശ്രേഷ്ഠനായ ജടായുവിൻ്റെ മരണാനന്തര ക്രിയകൾ ശ്രീരാമൻ പൂർണാനദി എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന പെരിയാറിൻ്റെ തീരത്താണ് ചെയ്തത്. ആ ഒരു വിശ്വാസത്തിലാണ് ഋതുക്കൾക്ക് മോക്ഷം ലഭിക്കാനായി ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസങ്ങളിലും കർക്കിടകത്തിലെ അമാവാസിയിലും ഋതുതർപ്പണത്തിന് ആയിരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. മധുരയിലെ ശിവക്ഷേത്രത്തെ ആലവായിൽ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. അതനുസരിച്ച് ഈയൊരു പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തെയും ആലവായിൽ എന്ന് പറയുകയും അത് പിന്നീട് ലോപിച്ച് ആലുവ എന്നായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പണ്ടെല്ലാം ശിവരാത്രി ദിവസം മുതൽ 1 മാസത്തേക്ക് മേള സംഘടിപ്പിക്കാറുണ്ട്. ചേര രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ഉത്സവമായിരുന്നു ആലുവ ശിവരാത്രിയിലെ ഈ മേള. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വർഷം 2022 മേള ഉണ്ടായിരുന്നില്ല. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത എന്താണെന്നറിയാമോ? പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായ ആകാട്ട് നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതിലൊന്നാണ് ഈ ആലുവ മഹാദേവ ക്ഷേത്രം. മഴക്കാലത്ത് ഈ കാണുന്ന പെരിയാർ നിറഞ്ഞൊഴുകി ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുകയും വിഗ്രഹം വെള്ളത്താൽ ചുറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട ചില വഴിപാടുകളും ഇവിടെ ആചരിച്ചു വരുന്നുണ്ട്. അസ്ഥിസംബന്ധമായ രോഗങ്ങൾക്ക് വിറകുകൊണ്ടുള്ള തുലാഭാരവും ആസ്മയ്ക്കും മറ്റും കയറും പാളയും നടക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടുത്തെ സവിശേഷതയാണ്. ആലുവ മണപ്പുറത്തു നിന്നും കണ്ണെത്തും ദൂരത്താണ് ആലുവ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. നമുക്കവിടെ ട്രെയിൻ പോകുന്നതും കാണാൻ സാധിക്കും. എറണാകുളത്തു നിന്ന് ഏകദേശം 21 കിലോമീറ്റർ മാറിയാണ് ആലുവ മണപ്പുറം സ്ഥിതി ചെയ്യുന്നത്. NH-47 മാർത്താണ്ഡവർമ്മ പാലത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലം മാത്രമേ ഈ ഒരു പുണ്യക്ഷേത്രത്തിലേക്കുള്ളൂ. ആലുവ മണപ്പുറത്തു നിന്ന് അപ്പുറത്തെ കരയിലേക്ക് ഇങ്ങനെയൊരു നടപ്പാത അല്ലെങ്കിൽ ഒരു നടപ്പാലം ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു നടപ്പാലത്തിന് മുകളിലൂടെ നോക്കുമ്പോൾ 11 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആലുവ മഹാദേവ ക്ഷേത്രവും ആലുവ മണപ്പുറവും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന പെരിയാർ നദിയിലൂടെ ആവശ്യമുള്ളവർക്ക് ചെറിയ തോതിലുള്ള ഒരു ബോട്ട് സവാരിയും നമ്മുടെ കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പ്രാചീന കാലത്ത് ആലുവ മഹാദേവ ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുൻപ് പരശുരാമൻ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിരുന്നു അത്രേ. പക്ഷേ അത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി. പരമശിവൻ പരശുരാമനോട് പറഞ്ഞു, ശിവലിംഗത്തെ സംരക്ഷിക്കാനായി ഒരു ശ്രീകോവിൽ ആവശ്യമില്ല, അവിടെ ഒരു ശ്രീകോവിൽ നിലനിൽക്കില്ല. അങ്ങനെയാണത്രേ ശ്രീകോവിലില്ലാത്ത ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം കൂടി നിലവിലുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളുടെയും ഉത്ഭവത്തിന് കാരണക്കാരൻ എന്ന് വിശ്വസിക്കുന്ന വില്ലുമംഗല സ്വാമിയാർ മണപ്പുറത്തെ ശിവചൈതന്യം തിരിച്ചറിയുകയും സ്വയംഭൂവായ ശിവലിംഗത്തെ പൂജ ചെയ്യുകയും ചെയ്തു. ഇതിൽ സംപ്രീതനായ ശിവഭഗവാൻ സ്വാമിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. പിന്നീട് സ്വാമിയും നാട്ടുകാരും ചേർന്ന് മണപ്പുറത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചു. ഇതിഹാസങ്ങൾ അങ്ങനെ എന്തൊക്കെ തന്നെയായാലും ശാന്തഗംഭീരമായി ഒഴുകുന്ന പെരിയാർ നദിയുടെ തീരത്ത് ഇങ്ങനെയൊരു ആലുവ മണപ്പുറവും ആലുവ മഹാദേവ ക്ഷേത്രവും അത് കേരളക്കരയ്ക്കാകെ മഹനീയമായ ഒരു പുണ്യ സംസ്കാരമാണ്. ആലുവ നടപ്പാലത്തിലൂടെ അങ്ങനെ വെറുതെ നടന്നു പോകവേ പേരറിയാത്ത ഒരു കലാകാരൻ്റെ നല്ല ഒരു കലാസൃഷ്ടി അവിടെ കാണാൻ സാധിച്ചു. ആലുവ ശിവരാത്രിയോടനുബന്ധിച്ച് വർഷങ്ങളായി അവിടെ നടന്നു വരുന്ന ആ ഒരു വ്യാപാര മേള കാണാൻ എനിക്ക് തിടുക്കമായിരുന്നു. കോവിഡ് കാരണം പഴയ കാലത്തെ അത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ വ്യാപാര മേള അവിടെ സംഘടിപ്പിച്ചിരുന്നു.
തിരക്കുള്ള ദിവസങ്ങൾ ഒഴിവാക്കി പോവാൻ കാത്തിരുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മണപ്പുറത്തെ വ്യാപാരമേളയുടെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. മേളകളിലെ മിക്ക കടകളും തന്നെ അടഞ്ഞെടുക്കുകയായിരുന്നു. കടയൊക്കെ പൂട്ടി ചേട്ടന്മാരെല്ലാം കെട്ടും കെട്ടി സ്ഥലം വിടുകയാണ്. ആകെ കൂടി അവിടെ കാണാൻ സാധിച്ചത് ഈ ഒരു കടയായിരുന്നു. എന്നാൽ പിന്നെ എവിടെ നിന്നെങ്കിലും വാങ്ങാമെന്നായി. പെരുന്നാളിലും പൂരങ്ങളിലുമൊക്കെ ജാതി വ്യത്യാസമില്ലാതെ കാണുന്ന ഇത്തരം കടകളിൽ അലുവയും തേൻമിഠായിയും പൊരിയുമൊക്കെയാണ് നമ്മൾക്കുള്ള ആകർഷണം. തേൻമിഠായി ഷേപ്പൊക്കെ മാറ്റി സർക്കിൾ ഷേപ്പിലായെങ്കിലും എനിക്ക് ആളെ പിടികിട്ടി കേട്ടോ. മണ്ണുകൊണ്ടുണ്ടാക്കിയ ചട്ടികളും പാത്രങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ മേളയിലെ പ്രധാന ആകർഷണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടിഷ്ടമായാൽ കുറച്ച് മൺപാത്രങ്ങളും വാങ്ങണമെന്ന് കരുതിയതാണ്. അതൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് തൽക്കാലത്തേക്ക് ഇനി ഈ തേൻനിലാവും ആറാം നമ്പറും വാങ്ങിച്ച് സ്ഥലം വിടാമല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.